All my beautiful souls, welcome back to my channel, and I'm so happy and excited to be here with another tarot reading. And I hope all my friends are safe and doing awesome today. So, ee reading ningalde current situation ningal endekkana ippum ariyendathu ningal kelkkanda karyangale adu pole thanne ningalkkulla angel message angel ne ningal edthu endanu parayanullathu aa reading aanu innu nammal cheyyunnathu. सो यानिवे मूं कार्ड्स एड़वेंटों कूड़ल अट्राशन तोर कलर अलग का सेलक्टिया एंड देन वी विल स्टार्ट. सो कार्ड नंबर वन सेलक्ट आलका अम अलग एंजल्स नि आम विथ यू आर् स्केर्ड यू आर् टयर्ड यू आर् नॉट अलोन डोंट वरी आई एम विथ यू जस्ट गो हेड Miracle is waiting for you. So നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ചിട്ട് നിങ്ങൾ കുറച്ച് സ്കേർഡ് ആയിരിക്കും, പേടിയുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങൾ ടയേർഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹെവി അല്ലെങ്കിൽ ബർഡൻ ആയിട്ട് തോന്നുന്നുണ്ടാവും. സോ നിങ്ങൾ ഒറ്റയ്ക്കായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, ഈ സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ആവും. ആ ഒരു മിറാക്കിൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം മുന്നിലുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? ഗ്രൂപ്പ് നമ്പർ 1. വാട്ട് യു നീഡ് ടു ഹിയർ നൗ. വാട്ട് ഈസ് യുവർ കറന്റ് സിറ്റുവേഷൻ? സോ ഗ്രൂപ്പ് നമ്പർ വൺ. സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഉള്ള പോലെയാണ് കാണുന്നത്. പക്ഷേ ഇത് നിങ്ങൾ മെൻ്റലി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോന്നലാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഇരിക്കുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണം, നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം, ആ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണം. മേ ബി നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടാവാം, ആ റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും. സോ നിങ്ങളിപ്പം കറന്റ്ലി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഫിയർ, നിങ്ങളുടെ പേടി നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. ആ ഒരു ചെയിൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാണോ നിങ്ങൾക്ക് വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല, അതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ജോലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈഫിലെ എന്ത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ചെയിൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു സക്സസ്, നിങ്ങളുടെ ബ്രൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഓവർകം ചെയ്യുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഡാർക്ക് സൈഡിൽ നിന്ന് ബ്രൈറ്റ് സൈഡിലേക്ക് വരുന്ന പോലെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യണം. കറന്റ്ലി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കാര്യത്തിലാണ് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അത് നിങ്ങൾ മെന്റലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, മെന്റലി നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണെന്നുള്ളത്, നിങ്ങൾ ആരും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ പിടിച്ചു വെക്കുന്നില്ല. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണോ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ പുറത്തു വരാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ട്. ആരും നിങ്ങളതിൽ പിടിച്ചു വെക്കുന്നില്ല, ആരും നിങ്ങളുടെ അടുത്ത് അതിൽ സ്റ്റക്ക് ചെയ്യാൻ പറയുന്നില്ല. ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാക്കി വെക്കുന്നത്.
നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ കൂടിയാണ് പോകുന്നത് ആ പ്രശ്നം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും നിങ്ങൾ ആ ഒരു പുറത്തു വരണം നിങ്ങൾ പുറത്തു വരണം ആ സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തു വരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണ് നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തു വരണം എന്നറിയില്ല എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ഓക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വിട്ടു പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പ് നഷ്ടമാക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് പേടിയുള്ള നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭയമാണുള്ളത് ആ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണം ആ സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ബ്രൈറ്റ് സൈഡ് നിങ്ങൾ കാണും ആ ഒരു ബ്രൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ വരണം അതാണ് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സോ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾ മെൻ്റലി നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യത്തിലാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതൊന്ന് പുറത്തു വരാൻ നിങ്ങൾക്കേ സാധിക്കുള്ളൂ ഓക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ ഇമോഷണലി ആയാലും മെൻ്റലി ആയാലും ഈ കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് വിചാരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ഓവർകം ചെയ്യാൻ പറ്റില്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല എന്ന് ഇതിൽ നിന്ന് നിങ്ങൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ ഈ സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് ലൈഫിൽ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും കഴിയും അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്താണ് ഏഞ്ചൽസ് എന്ന് നിങ്ങളടുത്ത് പറയാനുള്ളത് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുമ്പം നിങ്ങൾക്ക് വരുന്ന മറ്റുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് വരുന്ന പുതിയ സ്നേഹം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോകുക അല്ലെങ്കിൽ നിങ്ങൾ പേടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് ഇതൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേടിയെന്ന് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി നമുക്ക് നഷ്ടമായി പോവോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോവോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇനി കിട്ടില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്ത് പുറത്തു വരണം നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്തു വരണം എന്നാണ് ഏഞ്ചൽസിന് പറയാനുള്ളത് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ലവ് ആ ഒരു സ്നേഹം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുമ്പം ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യണം എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറയ്ക്കണം നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ പോലും ആൾക്കാർക്ക് അളന്നു കൊടുക്കണം ഒരുപാട് ആവരുത് ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിരിക്കുമ്പം ഏഞ്ചൽസ് തരുന്ന അല്ലെങ്കിൽ ആ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആ സ്നേഹം ആ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യണം നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആവണം കാരണം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്ത് പുറത്തു വരണം എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് സോ ആ ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ ആൾക്കാർ ഡിസേർവ് ചെയ്യുന്ന സ്നേഹം മാത്രം ഈവൻ സ്നേഹം കൊടുക്കുമ്പോൾ പോലും നമ്മൾ അളന്ന് കൊടുക്കണം ഒരു കാര്യത്തിൽ നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുതെന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് സോ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യണം കാരണം നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്ന സ്നേഹം ഒന്നും നിങ്ങൾ കാണുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണ് സോ അതൊക്കെയാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓൾറൈറ്റ് ലെറ്റ്സ് മൂവ് ടു നമ്പർ 2 സോ ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് ഇറ്റ്സ് ടൈം ടു എക്സ്പ്ലോർ ന്യൂ തിങ്സ് ചേഞ്ചസ് നീഡഡ് ഡോണ്ട് സ്റ്റക്ക് വിത്ത് ദ സെയിം യു ഡിസേർവ് ബെറ്റർ സോ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം
ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ചേഞ്ചസ്, മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വേണം. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് പോകുന്നത് അതിൽ സ്റ്റക്കായി നിൽക്കരുത്. സെയിം കാര്യം തന്നെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളെ ഡിസേർവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തു വരാൻ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതൊന്ന് എങ്ങനെ പുറത്തു വരണം അല്ലെങ്കിൽ പുറത്തു വന്നാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക, മാറാനുള്ളൊരു പേടി ഉണ്ടാവും നിങ്ങൾക്ക്, ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള പേടി ഉണ്ടാവും. സോ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് ആ സിറ്റുവേഷനിൽ നിങ്ങൾ മാറണം. സോ എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് യുവർ കറന്റ് സിറ്റുവേഷൻ ആൻഡ് വാട്ട് യു നീഡ് ടു ഹിയർ നൗ. Group number 2. Group number 2. And that is the current situation. So group number 2. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് ചില കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളിപ്പം പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല. മേ ബി ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബാലൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ചോയ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് റൈറ്റ് തീരുമാനം എടുക്കണം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. മേ ബി നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളടുത്ത് ഹൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് നിങ്ങൾ സീക്രട്ടായിട്ട് ആരെങ്കിലും ആരുടെയെങ്കിലും കാര്യം നോക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു കാര്യം ഒരു സീക്രട്ടായിട്ട് നോക്കാനുള്ള ടെൻഡൻസി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. മേ ബി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, ജോലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിന് അല്ലെങ്കിൽ ഓപ്ഷൻ, നിങ്ങൾക്ക് എന്ത് കാര്യം എന്താണ് റൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. മേ ബി നിങ്ങളുടെ ലൈഫിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളായിട്ട് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, ചെയ്യുന്ന കാര്യത്തിലൊന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് അല്ല, നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കംഫർട്ട് സോണിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം ഒരു കാര്യത്തിലേക്ക്, ഒരു സ്പെസിഫിക് കാര്യത്തിലേക്ക് നിങ്ങളുടെ തോട്ട്സ് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് അതെങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവും ആ ഒരു കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് വരാൻ. മേ ബി നിങ്ങൾ ആരുടെങ്കിലും ഒക്കെ റെസ്പോൺസിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ പോവുകയാണ്. നിങ്ങൾ ഇത് നഷ്ടപ്പെട്ട് പോവോ എന്നാലോചിച്ചിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. ആ കാര്യങ്ങൾ എന്തിലാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾക്ക് ഇത് വിട്ടുപോകാനുള്ള ഭയം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളാ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനുള്ള പേടി കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്നത്. ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങളാ ഒരു സിറ്റുവേഷൻ ഇന്ന് പുറത്തു വരണം. ഓക്കെ, നിങ്ങളാ ഒരു സിറ്റുവേഷനിൽ പുറത്തു വരണം, കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ ഏഞ്ചൽ മെസ്സേജ് ഫോർ യു? സോ ഏഞ്ചൽസിന് നിങ്ങളെടുത്ത് പറയാനുള്ളത്,
സോ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. മേ ബി ആരുടെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടാവും, ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സീക്രറ്റായിട്ട് ആരെങ്കിലും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ഒരു വ്യക്തിയായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് സീക്രറ്റ് ആയിട്ട് നോക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ കോണ്ടാക്ടിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും, റിലേഷൻഷിപ്പ് ഒക്കെ എൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് അവരെന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ എന്താന്നൊക്കെ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആ കാര്യം നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങളുടെ ലൈഫിൽ പുതിയ ചേഞ്ചസ് വരുന്നുണ്ട്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. കാരണം നിങ്ങളുടെ ലൈഫിന്റെ പുതിയൊരു ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ടാണ് വരുന്നത്. പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കാം, വ്യക്തി ആയിരിക്കാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുള്ള ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ലൈഫിൽ പുതിയ മാറ്റം വരുന്നുണ്ട്, സഡൻ ആയിട്ട് ക്വിക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്, കമ്മ്യൂണിക്കേഷന്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിരിക്കരുത് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. പ്രേ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്യരുത്, മറ്റുള്ള കാര്യങ്ങൾ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യരുത്. ആ കാര്യങ്ങൾ നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് പാഷൻ തോന്നുന്ന കാര്യം, വ്യക്തി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാഷൻ തോന്നുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുമ്പം ആ ഒരു ക്യുക്ക് സഡൻ ആയിട്ടുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഐ ഹാവ് എ ഡിഫറെൻറ്റ് പ്ലാൻ ഫോർ യു ദാറ്റ് മേക്സ് യു ഹാപ്പി ഫുൾഫിൽഡ് ഹു ട്രീറ്റ് യു ബെറ്റർ ആസ് യു ഡിസേർവ് ഇറ്റ്സ് ന്യൂ. സോ നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫുൾഫിൽഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾ പുതിയ കാര്യമാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പുതിയ കാര്യമാണ് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത്. ലെറ്റ്സ് സീ, എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ? വാട്ട് ഈസ് യുവർ കറൻറ്റ് സിറ്റുവേഷൻ ആൻഡ് വാട്ട് യു നീഡ് ടു ഹിയർ നൗ? എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? ഗ്രൂപ്പ് നമ്പർ 3, ഇറ്റ്സ് യുവർ കറന്റ് സിറ്റുവേഷൻ. ഗ്രൂപ്പ് നമ്പർ 3, ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വെയിറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ്, ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന, ഒരുപാട് ഇമ്പോർട്ടൻസ്, ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളായിരിക്കും, വ്യക്തിയായിരിക്കും, റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരും അവർ ഈ ഒരു സിറ്റുവേഷന് അവർ മാറി മാറി പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്യുന്ന പോലെയാണ് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ വ്യക്തിനെ നിങ്ങൾ ചേസ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എഫേർട്ട് എടുക്കുന്നത് പോലെ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ചേസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചേസ് ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങൾ ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതിൽ ആ സിറ്റുവേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പല കാര്യത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഗ്രൂപ്പ് നമ്പർ 3,
നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ ചേസ് ചെയ്യാണ്, ഓക്കെ, നിങ്ങൾ കോൺസ്റ്റന്റ്ലി നിങ്ങൾ ചേസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കാര്യത്തിന് എഫേർട്ട് എടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരാത്തത്. സോ നിങ്ങൾ ഈവൻ ഈ ഒരു സിറ്റുവേഷൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇന്നർ സോളിനെ അറിയാം, ഇത് നിങ്ങൾക്ക് വേണ്ട കാര്യമല്ല, ഈ ഒരു കാര്യം വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ളതായിരിക്കും. നിങ്ങൾ ഈ ഒരു കാര്യം, ഈ വ്യക്തിനെ, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ചിലപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്, സോ മേ ബി നിങ്ങൾ റോങ് ആയിട്ടുള്ള കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള വ്യക്തിയിലായിരിക്കും നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടാവുക, റോങ് ആയിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം നിങ്ങൾ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ വ്യക്തിനെ, റിലേഷൻഷിപ്പ് നിങ്ങൾ ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെ ആയിട്ട് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റാത്ത ആളെ ആയിരിക്കും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള വ്യക്തിനെയാണ് നിങ്ങൾ ചേസ് ചെയ്യുന്നത്. റോങ് ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, റോങ് ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്, ബിക്കോസ് യൂണിവേഴ്സ് ഹാസ് ഡിഫറെൻറ്റ് പ്ലാൻ ഫോർ യു. എന്താണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്? വാട്ട് ഇസ് ദി ഏഞ്ചൽ മെസ്സേജ് ഫോർ യു? ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഏഞ്ചൽ മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 3, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ റീഡിംഗ്. സോ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ എന്തിലാണോ ചേസ് ചെയ്യുന്നത്, എന്തിലാണോ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്, എന്ത് റോങ് ആയിട്ടുള്ള കാര്യത്തിനാണോ നിങ്ങൾ ചേസ് ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഇമോഷണലി നിങ്ങളുടെ ഒരു കാര്യം ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. ഈ കാര്യത്തിൽ ഇമോഷണലി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഈ ഒരു കാര്യം ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. കാരണം എന്താണ്, നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന ലവ്, നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെ പോലെ ഏഞ്ചൽസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഇതിൽ പറഞ്ഞ പോലെ ഏഞ്ചൽസിന് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. ആ ഒരു ബ്ലെസ്സിങ്, നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ തോന്നുന്ന, ഒരുപാട് ഫീലിങ്സ് ഉള്ള, സ്നേഹമുള്ള, ആ ഒരു അട്രാക്ഷൻ, അഫെക്ഷൻ ഒക്കെ ഉള്ള വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇത് പുതിയ ആളാണ്, ഓക്കെ, ദിസ് എ ന്യൂ പേഴ്സൺ, പുതിയ ആളാണ് വരുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യും, ഓക്കെ, നിങ്ങളെ മാക്സിമം അവരെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ. പുതിയ ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ഓക്കെ. സോ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് പ്ലാൻ ഉണ്ട്, ഓക്കെ. എസ്പെഷ്യലി റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മാരേജ്, കമ്മിറ്റ്മെൻറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഫാമിലി, കുട്ടികൾക്കൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. കാരണം നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് പോലെ വരുന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് പോലെ, നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങൾക്ക് ആ ഒരു സോൾ ഡീപ്പ് കണക്ഷനൊക്കെ തോന്നിയിട്ടുള്ള ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യും, അവർ നിങ്ങളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി പുതിയ ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ഓക്കെ. റോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യരുത്, റോങ് ആയിട്ടുള്ള കാര്യത്തിൽ സ്റ്റക്ക് ആവരുത്, റോങ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, ചേസ് ചെയ്യരുത് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് പുതിയ കണക്ഷനാണ്, പുതിയ പേഴ്സണാണ്. ആ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്യണം എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഗ്രൂപ്പ് നമ്പർ 3, ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.